നമസ്കാരം. ഭാരത് ലൈവിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ വേദന നിറഞ്ഞ ഒരു സമരമുഖത്തിലേക്ക് സ്വാഗതം. എന്റെ പിന്നിൽ കാണുന്നത് ഭിന്നശേഷിക്കാരായ പാവം പിടിച്ച മനുഷ്യരാണ് അവർ. ദാ ഇന്ന് രാവിലെ ഇവിടെ മഴ പെയ്തു, നിങ്ങൾക്ക് കാണാം വെള്ളവുമൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴയൊന്ന് തോർന്നിരിക്കുകയാണ്. ഈ മഴയിൽ പോലും മഴ നനഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി വിലപിക്കുന്ന, കരയുന്ന, വേദനിക്കുന്ന പാവം പിടിച്ച വികലാംഗ സമൂഹത്തെയാണ്, ഭിന്നശേഷി സമൂഹത്തെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാർ കണ്ണ് തുറക്കുന്നില്ല. ഇവരെ പറ്റിക്കുകയാണ്, പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. ദാ നിങ്ങൾക്ക് കാണാം, പാവം പിടിച്ച വികലാംഗർ, നടക്കാൻ വയ്യാത്തവർ, കണ്ണ് കാണാൻ വയ്യാത്തവർ, ബുദ്ധിമുട്ടുന്നവർ, ചക്രക്കസേരകളിൽ ജീവിതം തള്ളി നീക്കുന്നവർ, കൈയും കാലുമില്ലാത്തവർ, ജന്മനാ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ നൂറുകണക്കിന് പേരാണ് ഇവിടെ അതിജീവന സമരവുമായി. ഇതാ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ റോഡ് സമ്പൂർണമായി ഉപരോധിച്ചുകൊണ്ട് സമരം ചെയ്യുന്നത്. അവർക്ക് വേറെ മാർഗമില്ല, അവർക്ക് വേറെ നിവൃത്തിയില്ല. അവർക്ക് ജോലി വേണം, അർഹമായ ആനുകൂല്യങ്ങൾ, അർഹമായ പിന്തുണ സർക്കാരിൽ നിന്ന് കിട്ടണം. അതിനുവേണ്ടിയാണ് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ സമരമുഖത്തേക്ക് ഇവർ എത്തുന്നത്. തീർച്ചയായും ഇവരുടെ ഈ നിലവിളി, ഇവരുടെ ഈ കരച്ചിൽ കേൾക്കാനുള്ള ഒരു സന്മനസ് പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. തീർച്ചയായിട്ടും ഇവർ അനുഭവിക്കുന്ന, ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെ അവർ കഴിഞ്ഞ ദിവസം ഭാരത് ലൈവിനോട് പങ്കുവച്ചിരുന്നു. അതിന്റെ കൃത്യമായ വാർത്തകൾ ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ ഈ കണ്ണീർ ഞങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങളൊന്നും മനുഷ്യരല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തില്ല. ഈ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് ഇവർക്ക് ഒരു മോചനം വേണ്ടി. അവർ ഒന്നും ചോദിക്കുന്നില്ല, അവർ പണം ചോദിക്കുന്നില്ല, അവർ മറ്റ് സഹായങ്ങൾ ചോദിക്കുന്നില്ല. അവർക്ക് അർഹമായ ഒരു തൊഴിൽ മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അവർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ ഇവിടെ ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ച്ഡ് എന്ന് പറഞ്ഞ് ഇവർക്ക് പ്രത്യേക സംവരണവും മറ്റാനുകൂല്യങ്ങളും ഒക്കെ വെറും കടലാസിലൊതുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവരെ വേദനിപ്പിച്ചുകൊണ്ട്, അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സർക്കാർ നാണമില്ലാത്ത ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം ഇവിടെ സർക്കാർ സംവിധാനത്തിൽ പിൻവാതിൽ നിയമനങ്ങളും അതുപോലെയുള്ള സംഭവ വികാസങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ എന്ന വ്യക്തിക്ക് ജോലി കൊടുത്തതുമൊക്കെ വാർത്തയായിരിക്കുന്ന ഈ അവസ്ഥയിൽ യോഗ്യരായ ഇവർക്ക്, ഈ കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഈ പാവങ്ങൾക്ക് ഒരു തൊഴിൽ കൊടുക്കാനുള്ള ഒരു സന്മനസ് പോലും കാണിക്കാത്ത പിണറായി സർക്കാരിനെതിരെ വളരെ മാന്യമായ പ്രക്ഷോഭമാണ് ഈ പാവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവരുടെ ഈ നിലവിളി സർക്കാർ കേൾക്കണം, കേൾക്കില്ല എന്നാണ് ഇതുവരെ മനസ്സിലാകുന്നത്. ഇവർക്ക് ഉടൻ തന്നെ എല്ലാവിധ സഹായങ്ങളും ജോലിയും ഒക്കെ കൊടുക്കും എന്ന് ഇതിനു മുൻപ് അധികാരികൾ ഇവർക്ക് വാക്ക് കൊടുത്തതാണ്. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ പാവങ്ങൾ പല പ്രായത്തിലുള്ളവരുണ്ട്. ഇവരിൽ പലർക്കും വയസ്സൊക്കെ പൂർത്തിയായി, ജോലിക്കുള്ള അർഹത നഷ്ടപ്പെടാനുള്ള സമയം വരെ ആയവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. ഇവർക്കൊന്നും ഒരു തൊഴിൽ ലഭിക്കാനുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യാനുള്ള സർക്കാരിന്റെ ഒരു രീതി എന്താണ് മിണ്ടാതിരിക്കുന്നത് പിണറായി വിജയനും കൂട്ടരും എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മറുപടി പറയുന്നില്ല, എനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു വിഷയത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല, എനിക്ക് ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ബഹുമാനത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ മഴയത്തും വെയിലത്തും ആഹാരം പോലും കഴിക്കാതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇവർ സമരം ചെയ്യുന്നത് അതിജീവനത്തിന് വേണ്ടിയാണ്, ജീവിക്കാൻ വേണ്ടിയാണ്. അവർക്ക് ജനിച്ചു പോയില്ലേ, ജീവിച്ചല്ലേ പറ്റൂ, അവർക്ക് മരിക്കാൻ സാധിക്കില്ലല്ലോ. ഒരു തൊഴിൽ എന്നത് അവർക്കൊരു സ്വപ്നമായി അവശേഷിക്കുന്ന ഈ അവസ്ഥയിൽ ഒരിക്കലും അവർക്ക് ഒരു അംഗീകാരവും ഈ സർക്കാരിൽ നിന്നോ ഇതിനു മുൻപ് ഭരിച്ച സർക്കാരിൽ നിന്നോ കിട്ടിയിട്ടില്ല എന്ന ദുഃഖകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പാവങ്ങൾ ഇവിടെ അതിജീവന സമരവുമായി ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട്. അവരുടെ നിവൃത്തികേടാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കും ജീവിക്കണം, അവർക്ക് മുമ്പോട്ട് പോകണം. കൊച്ചുകുട്ടികളുണ്ട്, വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, അവരെ സംരക്ഷിക്കണം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. അവർ ഈ പൊരിവെയിലത്ത് കുട ചൂടിക്കൊണ്ട്, മഴയത്ത് നനഞ്ഞുകൊണ്ട് പൊരിവെയിലത്ത് ഭക്ഷണം പോലും കഴിക്കാതെ ഈ
സമൂഹം, ഭിന്നശേഷിക്കാരായ ഈ സമൂഹം ഇവിടെ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നേർചിത്രമാണ് പ്രിയപ്പെട്ട ഭാരതത്തിലെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം ഞങ്ങളുടെ ചീഫ് ഫോട്ടോ ജേർണലിസ്റ്റ് ജയൻ ശിവൻസ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. ഈ കാഴ്ച, ഹൃദയം തകർക്കുന്ന ഈ കാഴ്ച, ഇതൊന്നും നമുക്കങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കഴിയില്ല. ഇവിടെ മാധ്യമങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ നിഷ്ക്രിയരായി തീരുമ്പോൾ, സർക്കാർ സംവിധാനങ്ങൾ ഇവരെയൊക്കെ ചവിട്ടിമതിക്കുമ്പോൾ, ഇവരുടെയൊന്നും വാക്കുകൾ കേൾക്കാതിരിക്കുമ്പോൾ, ഇവരുടെയും മുദ്രാവാക്യങ്ങൾ വനരോധനങ്ങളായി മാറുമ്പോൾ മറുപടി പറയണ്ട. ഇവരുടെ കൂടി വോട്ട് നേടി ജയിച്ച ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തീർച്ചയായും ഇതിന് മറുപടി നൽകണം. ഇവരെ പിന്തുണയ്ക്കണം, ഇവർക്ക് അംഗീകാരം നൽകണം, ഇവരുടെ ഒപ്പം നിൽക്കണം. ഇത് താൽക്കാലികമായി ജോലി ചെയ്ത നിരവധി പേരുണ്ട്. അവരെയൊക്കെ പല മേഖലകളിൽ നിന്നും പുറത്താക്കി, അവർക്കൊക്കെ കൃത്യമായി ഒരു സമയം കൊടുത്തുകൊണ്ട് പുറത്താക്കി. അവരെയൊന്നും സ്ഥിരപ്പെടുത്താനുള്ള നടപടികളും നടപടിക്രമങ്ങളും ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. അവർ അതീവ ദുഃഖിതരായി കൂടിയാണ് അവർ സമരം ചെയ്യുന്നത്. ഇത് അതിജീവനത്തിന്റെ ഒരു പുതിയ സമരപാത തുറന്നുകൊണ്ടാണ് ഈ ഭിന്നശേഷി സമൂഹം ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്, ജനങ്ങളോടാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സുഹൃത്തെ പേര്? എന്റെ പേര് നിസാം ആറ്റിങ്ങൽ. ഈ ടി ബി എസ് കെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നിസാം, ഇതിപ്പോ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് നിവൃത്തിയില്ല, നിങ്ങൾക്ക് വേറെ മാർഗമില്ല, അങ്ങനെയല്ലേ നിങ്ങൾ ഈ ഒരു അതിജീവന സമരത്തിലേക്ക് എത്തിയത്? തീർച്ചയായും, നമ്മൾ സർക്കാരിന് മുന്നിൽ ആദ്യമേ നിവേദനങ്ങളാണ് കൊടുത്തു തുടങ്ങിയത്. 140 എം എൽ എമാർക്ക്, മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന 21 മന്ത്രിസഭയ്ക്ക്, ഭിന്നശേഷി കമ്മീഷണർ, ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ, അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടറിമാർ, സംസ്ഥാന സെക്രട്ടറിമാർക്ക് കംപ്ലീറ്റ് ആൾക്കാർക്കും നിവേദനങ്ങൾ കൊടുത്തു കഴിഞ്ഞു. കൊടുത്തതിന് ശേഷമാണ് നാം ആദ്യമായിട്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 28 മുതൽ തുടർച്ചയായ 22 ദിവസം നിരാഹാര സമരം ഇവിടെ ഈ സൈഡിൽ കിടന്നു. എന്നിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തികളും തിരിഞ്ഞു നോക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ നാം ഒരു ഉപരോധ സമരം ഈ റോഡിൽ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ADM ഇടപെട്ട് നമ്മെ ചർച്ചയ്ക്ക് വിളിച്ചു. ഒരു മാസത്തിനകം നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. അതിനുശേഷം നമ്മൾ ഫോളോ അപ്പ് ചെയ്തപ്പോൾ ഇതുമായി യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 ശേഷം നാം ഈ ഒരു സമരവുമായി വന്നത്. നമുക്ക് സമാധാനമായിട്ട് കുറച്ച് മുദ്രാവാക്യം വിളിച്ച് സൈഡിലിരുന്നാൽ ഒരിക്കലും നമ്മെ അധികാരികൾ ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ നിവർത്തികേട് കൊണ്ടാണ് ഈ ഒരു സമര രീതി തിരഞ്ഞെടുക്കേണ്ടി വന്നത്. 2004 മുതൽ 2021 കാലഘട്ടം വരെ ഏകദേശം 18 ഭിന്നശേഷിക്കാരെ ഈ നിയമന പ്രതീക്ഷയിൽ കഴിയുന്നവരുണ്ട്. ഇതിൽ തന്നെ പ്രായപരിധി കഴിഞ്ഞ് ഒരുപാട് പേരുടെ അവസരം നഷ്ടപ്പെട്ടു. അതുപോലെ ഏകദേശം 2-3 വർഷം കൂടി കഴിയുമ്പോൾ പ്രായം കഴിഞ്ഞ് അവസരം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലുള്ളവരുണ്ട്. അതെല്ലാം കരുതിക്കൊണ്ടാണ് നാം ഈ കടുത്ത സമരവുമായി ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിൽ നിന്നും ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്താൽ നാം സമരം തുടരുക തന്നെ ചെയ്യും. എന്തെങ്കിലും ഒരു നിലപാട് സർക്കാർ എടുത്തെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. നിസാം പറയുന്നത് തീർച്ചയായിട്ടും ഈ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്ക് ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, എത്രയും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഇവരുടെ പലരുടെയും ഏജ് ഓവർ ആ ഒരു സമയക്രമം പൂർത്തിയാവാറായി. മാത്രമല്ല താൽക്കാലികമായി ജോലി ചെയ്ത പലരെയും, ഒരു 90% പേരെയും ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. സഖാക്കന്മാരാണെങ്കിൽ മാത്രം സ്ഥിരപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഒരു സഖാവോ സഖാവിന്റെ ബന്ധുവോ ആണെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്ഥിരപ്പെടുത്തൽ മഹാമഹങ്ങളാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടന്നത്, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പാവപ്പെട്ടവരെ, വളരെ കുറച്ചു പേരേ ഉള്ളൂ, ഈ ഭിന്നശേഷിക്കാരായ ഈ പാവങ്ങളെ, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, അവർക്കും കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട്, അവരെ പഠിപ്പിക്കണം, വിദ്യാഭ്യാസം ചെയ്യിക്കണം, അവർക്ക് അവരുടേതായ ജീവിത മാർഗത്തിനുള്ള ഒരു തൊഴിലാണ് അവർ ചോദിക്കുന്നത്. അവർ സൗജന്യമായി ഒരു തുകയോ അല്ലെങ്കിൽ അവർക്ക് മറ്റ് സഹായങ്ങളോ അല്ല, തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശമാണ് അവർ ചോദിക്കുന്നത്. അതുകൂടി നിഷേധിക്കുന്ന തരത്തിലേക്ക് മാറി മാറി കേരളം ഭരിച്ച സർക്കാരുകൾ എത്തിയത് അതീവ ദുഃഖകരമായ അവസ്ഥയാണ്, അത്യന്തം ഗുരുതരമായ അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇവർക്കുള്ള സമ്പൂർണ്ണ പിന്തുണ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം നൽകണം, കേരളത്തിലെ ജനത നൽകണം, സർക്കാരുകൾ കണ്ണു തുറക്കണം. മുഖ്യമന്ത്രി അറിയണം, എനക്കൊന്നും അറിയില്ല എന്ന് അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഇതൊക്കെ അറിയണം, അറിയേണ്ടയാൾ തന്നെയാണ്. ഇവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ കൂടി വോട്ട് വാങ്ങി ജയിച്ചാണ് നിങ്ങൾ സർക്കാർ ഉണ്ടാക്കിയത്. അവരെ തഴയരുത്, അവരെ ഒഴിവാക്കരുത്, അവരെ കഷ്ടപ്പെടുത്തരുത്. യാതൊരു നിവൃത്തിയുമില്ലാതെയാണ് അവർ ഈ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങിയത്. അതും വളരെ മര്യാദയ്ക്ക് മാന്യമായും സമരം ചെയ്യുകയാണ്. അവർക്കെതിരെ ബലം പ്രയോഗിക്കുന്നില്ല എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് നന്ദിയും സ്നേഹവും കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അവർ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും സമരപരിപാടികൾ തുടരുകയാണ്.
ശരി നിസാം, തുടരുകയാണ്. തീർച്ചയായിട്ടും വളരെ വേദനയോടുകൂടി തന്നെ ഇതാ എഴുന്നേൽക്കാനും പോലും സാധിക്കാതെ ഇതാ ഒരു സുഹൃത്ത് അദ്ദേഹം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ഇതാ ഈ സമരപരിപാടിയിൽ പ്രായമുള്ളവരുണ്ട്, വരാൻ സാധിക്കാത്തവരുണ്ട്, അവരുടെ മാതാപിതാക്കളും അങ്ങനെയുള്ളവരുമൊക്കെ അവരെ പ്രതിനിധീകരിച്ച് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഈ ഒരവസ്ഥയിൽ ഇവരെ ഇത്തരം അതിക്രൂരമായി തന്നെ ഇവരെ ഈ വഴിയിലിരുത്തി വെയിലും മഴയും കൊള്ളിച്ച് എന്ത് നേട്ടമാണ് സർക്കാർ ഉണ്ടാക്കുന്നത്, എന്ത് അവസ്ഥയിലാണ് ഈ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഒരു ഒരു സഹോദരി, സമരം ചെയ്യുന്ന ഒരു സഹോദരിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുതൽ സമരത്തിലാണ് അല്ലെ? എന്തെങ്കിലും നീതി കിട്ടും അല്ലെങ്കിൽ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ടോ ചേച്ചി? ഉണ്ട്, സർക്കാർ സംവിധാനങ്ങൾക്ക് അനിയുമെന്ന പ്രതീക്ഷയിലാണ് അല്ലെ? ആ, നേരത്തെ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നോ? കാസർഗോഡ് ജില്ലയിലെ, അതായത് നമ്മുടെ വടക്കേറ്റത്തുള്ള ജില്ലയിലെ നീലേശ്വരം എന്ന സ്ഥലത്തു നിന്നാണ് ഈ സഹോദരി എത്തിയിരിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയുള്ള അവരുടെ കഷ്ടപ്പാട്, എത്ര ദൂരം യാത്ര ചെയ്തു, കുടുംബവും അതുപോലെ തന്നെ വീടുമൊക്കെ ഇട്ട് ഇവിടെ വന്ന് അവർ സമരം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അവർക്കുള്ള എല്ലാവിധ സഹായങ്ങളും സർക്കാർ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ. തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷകൾ സഫലമാകട്ടെ. അവർക്ക് വേണ്ട സഹായങ്ങളും അവർക്ക് വേണ്ട പിന്തുണയും ഒക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇവിടുത്തെ അധികാര വർഗം കാണിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇവരെ, ഇനിയും ഈ വയ്യാത്തവരെ, ഈ ഭിന്നശേഷി സമൂഹത്തെ ഇവരെ ഒരിക്കലും ഇവിടെ ഇരുത്തി കഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ ഇവിടുത്തെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും മറ്റുള്ളവരോടും പറയാനുള്ളൂ. അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. അവർക്ക് എല്ലാവിധ സഹായവും അവർക്ക് ജോലി കൊടുക്കും എന്ന വാക്കുണ്ടായിരുന്നു, ആ വാക്ക് ഇതുവരെ പാലിച്ചിട്ടില്ല. ഇനിയെങ്കിലും പാലിക്കാനുള്ള ഒരു സന്മനസ് സർക്കാർ സംവിധാനങ്ങൾ കാണിക്കണം എന്ന അഭ്യർത്ഥന മാത്രമേ ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും അവരുടെ എല്ലാവിധ അവരുടെ പ്രവർത്തികളിലും അവരുടെ സമരമുഖങ്ങളിലും ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന ഒരു വാക്ക് ഞങ്ങളും നൽകുകയാണ്. രണ്ട് കാലുകളും ഇല്ലാത്ത ഒരു പാവപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹമൊക്കെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇവിടെ വന്ന് ഈ സമരമുഖത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലേ? എത്ര ഹൃദയഭേദകമായ രംഗമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതൊന്നും നമുക്ക് ഒരു തരത്തിലും നമുക്ക് കണ്ടു നിൽക്കാൻ പോലും ആകുന്നില്ല. വളരെ വേദനാജനകമായി ഈ മനുഷ്യൻ, ഇരുകാലുകളുമില്ലാത്ത ഒരു പാവം യുവാവിൻ്റെ, ആ അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് നടക്കാനാവുന്നില്ല, രണ്ട് കാലുകളുമില്ല. ഇവർക്കൊക്കെ ഒരു ജോലിയും ഒരു തൊഴിലും ഒക്കെ ആവശ്യമല്ലേ? ഇവർക്ക് ഈ ഒരു അവസരത്തിൽ ഇവരെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യാൻ ലജ്ജയില്ലേ പിണറായി വിജയൻ സർക്കാരെ എന്ന് ചോദിച്ചു പോവുകയാണ്. ലജ്ജയില്ലേ നിങ്ങൾക്ക്? നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഇതൊക്കെ നമുക്കൊരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല, ഇതൊന്നും കണ്ടു നിൽക്കാൻ പോലും സാധിക്കില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതൊന്നും എത്ര ഹൃദയഭേദകമായ രംഗമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഭാരത് ലൈവിന്റെ ചീഫ് ഫോട്ടോ ജേർണലിസ്റ്റ് ജയൻ ശിവൻസ് എസ് ജയകുമാറാണ് ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നാണ് ഈ ഹൃദയഭേദകമായ വേദനാജനകമായ ദൃശ്യങ്ങളും ഇതിന്റെ റിപ്പോർട്ടും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചയാണ് പലപ്പോഴും ഇത്തരം സമരമുഖങ്ങൾ. നമ്മൾ സമരമുഖങ്ങൾ കാലങ്ങളായി സമരത്തിന്റെ വിവിധ മുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇത്രയും ഹൃദയഭേദകമായ ഒരു സമരമുഖത്തേക്ക് വരുന്നത് ഒരു വേള ഞാൻ ആദ്യമായിട്ടായിരിക്കും. അത് നമുക്ക് അവർക്ക് അവരുടെ ഒരു ഭാഗമായിക്കൂടെ നമ്മളെപ്പോലുള്ള പൊതുസമൂഹം മാറണം എന്ന് കൂടിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇവർക്ക് ജോലി വേണം, ഇവർക്ക് തൊഴിൽ വേണം, ഇവർക്ക് ജീവിക്കണം. ഇവരും ഇവിടുത്തെ പൗരന്മാരാണ്. എപ്പോഴും പറയുന്നത് പോലെ, പറയുന്നത് ആവർത്തിക്കുന്നു, ഇവരുടെ കൂടെ വോട്ട് വാങ്ങിയിട്ടല്ലേ മുഖ്യമന്ത്രി താങ്കൾ അധികാരത്തിലേറിയത്. അത് മറക്കരുത്. അത് ഒരിക്കലും പൊറുക്കാനാവാത്ത നടപടികളിലേക്ക് താങ്കൾ എത്തരുത്. ഇവരെ സഹായിക്കണം, ഇവരെ രക്ഷിക്കണം. ഇവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. ഇവർക്ക് തൊഴിൽ കൊടുക്കണം. ഇവരെ അംഗീകരിക്കണം. ഇവരും മനുഷ്യരാണ്, ഇവരും ഈ നാട്ടിലെ പൗരന്മാരാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭിന്നശേഷിക്കാരുടെ, വേദനിക്കുന്ന ഭിന്നശേഷിക്കാരുടെ ഒരു പ്രതീകമാണ്, ഒരു പരിച്ഛേദമാണ് നമ്മളിവിടെ കണ്ടത്. ഭാരത് ലൈവിന് വേണ്ടി സുദർശൻ നമ്പൂതിരി, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും ഫോട്ടോ ജേർണലിസ്റ്റ് ജയൻ ശിവൻസിനോടൊപ്പം.